Bismillahirrahmanirrahim. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون. അതാണ് വിശദീകരിച്ചത്. ഇനി ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തംബുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗല ഇൻ കാന ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو الحق اليقين إن هذا إن هذا لهو حق اليقين فسبح باسم ربك العظيم لهو حق اليقين حق اليقين الحق اليقين لا لهو حق اليقين صفة إضافة الصفة إلى الموصوف. طيب أفبهذا الحديث أنتم مدهنون ده إي حديثنا أنا إي بشد القرآن أقولنا ഹദീസിനെ യാണോ നിങ്ങൾ മുദ്ഹിനൂൻ അതിൽ നിങ്ങൾ അലംഭാവം കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പുറംപൂച്ച് കാണിക്കുന്നത് വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ നിങ്ങളുടെ ശുക്റിനെ നിങ്ങൾ കളവാക്കുക എന്നുള്ളതാക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. ഇതിന്റെ സബബുൻ നുസൂൽ നമ്മൾ പറഞ്ഞു. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ മഴ പെയ്തപ്പോൾ അവർ അതിനെ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ നാറ്റുവേലയുടെ ഔദാര്യമായിട്ട് ഗണിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് അത് എന്നുള്ളതിനെ അവർ എന്ത് ചെയ്തു നിഷേധിക്കുകയും ചെയ്തു. അത് ആ വിഷയത്തിലാണ് അത് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇനി അള്ളാഹു പറയുന്നത് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തംബറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ ഫലൗല ഇദാ ബലഗത്തുൽ ഹുൽഖും ഫ ഇസ്തിനാഫിയാണ്. ലൗല എന്ന് പറഞ്ഞാൽ ഹല്ല എന്ന അർത്ഥത്തിലാണ്. ലൗല എന്നുള്ളത് അവിടെ ലൗല എന്നുള്ളത് ഹല്ല എന്ന് പറയും. തഹ്ദീദിന്റെ ഹല്ല എന്നതിന് പറയാം. തഹ്ദീദിന്റെ ഹല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം മുഴുവൻ പറയുമ്പോൾ മനസ്സിലാവും. ഫലൗല ഫൈസ്തീനാഫി ഒരു വേറെ ആശയം തുടങ്ങുന്നു എന്നർത്ഥത്തിൽ ഇദാ ബലഗത് അൽ ഹുൽഖും. ഇദാ ആയാൽ ഷർത്തിന്റെ ഇതാ ബലഗത് ബലഗ എന്ന് പറഞ്ഞാൽ എത്തി. ബലഗത് ക്രിയ സ്ത്രീലിംഗാണ്. അതിൻ്റെ ബലഗത് എന്നുള്ളത് എത്തി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. താ സ്ത്രീലിംഗത്തിൻ്റെതാണ്. താവു തൈനീസു സാക്കിന എന്നതിന് പറയാം. ഹുൽഖൂം ഹുൽഖൂം എന്ന് പറഞ്ഞാൽ എന്താ ഹുൽഖൂം? ഹുൽഖൂം എന്ന് പറഞ്ഞെങ്കിൽ മജറത്താം ഭക്ഷണം ഇറങ്ങുന്ന വഴി, തൊണ്ടക്കുഴി എന്നൊക്കെ നമുക്ക് പറയും. ആ ഭക്ഷണം ഇറങ്ങുന്ന സ്ഥലം മജറത്താം. ഇദാ ബലഗത് എന്ന് പറഞ്ഞാൽ എത്തിയാൽ അൽ ഹുൽഖൂം. ഹുൽഖൂം എന്ന് പറഞ്ഞാൽ ഈ മജറത്താം ഇനി തൊണ്ടക്കുഴി, തൊണ്ടക്കുഴിയിൽ എത്തിയാൽ എന്നാണ്. അപ്പം ആരെത്തിയാൽ ബലഗത് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ക്രിയ സ്ത്രീലിംഗാണ്, അല്ല ക്രിയ സ്ത്രീലിംഗാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് സ്ത്രീലിംഗാണ്, കർത്താവ് സ്ത്രീലിംഗാണ്. പക്ഷെ അവിടെ കർത്താവിനെ പറഞ്ഞിട്ടില്ല. ഇദാ ബലഗത്തിൽ ഹുൽഖൂം തൊണ്ടക്കുഴിയിൽ എത്തിയാൽ എന്നാണ്. എന്താ തൊണ്ടക്കുഴിയിലെത്തിയാൽ? ആ അത് ഈ പ്രയോഗം അറബി ഭാഷയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറൂഫാണ്. തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്ത് എന്നുള്ളത് അത് മാറൂഫാണ്. അതെന്താ? അത് ആത്മാവാണ്. മനുഷ്യൻ്റെ നഫ്സ് അല്ലെങ്കിൽ റൂഹ് ആത്മാവാണ്, അല്ലെങ്കിൽ ജീവനാണ്. അപ്പോൾ ജീവൻ തൊണ്ടക്കുഴിയിലെത്തിയാൽ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ അതാണ് ഇദാ ബലഗത്തിൽ ഹുൽഖൂം. ഇതിൻ്റെ ആശയം ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം. അതിൽ ലൗല എന്നുള്ളത് ഹല്ല എന്നുള്ളതാണ്. അപ്പം ഹല്ല ഇദാ ബലഗത്തിൽ ഹുൽഖൂം എന്ന് പറഞ്ഞാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാകുന്നില്ല? അങ്ങനെയുള്ള ഒരു തഹ്ദീദിൻ്റെ ഒരു ആശയം അവിടെ കിട്ടാനാണ് ഈ ലൗല പ്രയോഗിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾക്കാകുന്നില്ല, എന്തിനാകുന്നില്ല, അത് ഇനി ഇവിടെ വരുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്ക് അർത്ഥം പറഞ്ഞതിന് ശേഷം പറയാം. വ അൻതും ഹീന ഇദിൻ തൻദുറൂൻ. വ അൻതും വാവ് ഹാലിൻ്റെതാണ്, ഹാലിൻ്റെ വാവ്. അൻതും നിങ്ങൾ, ഹീന ഇദിൻ ആ സമയം, ഹീന ഇദിൻ ആ സമയം, അൻതും ഹീന ഇദിൻ ആ സമയം നിങ്ങൾ തൻദുറൂൻ. തൻദുറൂൻ നിങ്ങൾ നോക്കുന്നു, നിങ്ങൾ നോക്കുന്നു. തൻദുറൂ നവറ യംദുറു തൻദുറു നീ നോക്കുന്നു, തൻദുറൂ നിങ്ങൾ നോക്കുന്നു. അപ്പോൾ അൻതും ഹീന ഇദിൻ തൻദുറൂൻ ആ സമയം നിങ്ങൾ നോക്കുന്നു. വാവുൽ ഹാൽ വന്നാലോ? ആ സമയം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്, നോക്കിക്കാണുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരു വ്യക്തിൻ്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ആളുകൾ അത് നോക്കിക്കാണുകയാണ്. കാരണം എന്താ? തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ആത്മാവ് എത്തി എന്നുള്ളതിനൊരു അടയാളമുണ്ട്. അതാണ് ഗർഗറ. ഗർഗറ എന്താ? ആ ആത്മാവ് തൊണ്ടയിൽ കുടുങ്ങിയിട്ടിങ്ങനെ ഉള്ള ആ ശബ്ദം, അതാണ് സക്രാത്തിൻ്റെ ഹാലിലുള്ള ഗർഗറ. അപ്പം നിങ്ങൾ നോക്കിക്കാണുന്ന അവസ്ഥയിലാണ് റൂഹ് എവിടെ എത്തുന്നത്? റൂഹ് ഹുൽഖൂമിൽ എത്തുന്നത്. അടുത്ത് വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. വനഹ്നു വാവ് ഹാലിൻ്റെ തന്നെ. നഹ്നു നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം Islam. Nah, akrabu ilaihi, akrabu, ettum adathavan, akrabu, ettum adathavan. Wanahnu akrabu, naam ettum adathavan agunu. Ilaihi, ilaihi, avanileke thana atmavu tondakulilettiyavanileke. Wanahnu akrabu ilaihi minkum ningalekal. ولكن لا تبصرون واو حال عندنا لكن എന്നാൽ ഇസ്തിദ്രാക്കിന്റെ അതാത്തുന്ന ഇതിനെ പറയാം لكن എന്നാൽ لا تبصرون നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ദൃഷ്ടിയാൽ കാണുന്നില്ല എന്നർത്ഥം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെ വനഹ്നു അഖ്റബു ഇലൈഹി ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയ മനുഷ്യനിലേക്ക് നാം ഏറ്റവും അടുത്തവനാകുന്നു ആ അവസ്ഥയിലാണ് മിൻകും നിങ്ങളേക്കാൾ വലാകിൻ ലാ തുബ്സിറൂൻ പക്ഷേ അല്ലാഹു അവനിലേക്ക് ഏറ്റവും അടുത്തവനാണെങ്കിലും നിങ്ങൾ കാണാത്ത അവസ്ഥയിലാണ് നിങ്ങൾ കാണാത്ത അവസ്ഥയിലാണ് അതാണ് വാവുൽ ഹാൽ കണ്ടു ഫലൗല ഇൻ കുൻതും ഗൈറ മദീനി തർജിഊനഹ ഫലൗല ഫ ഇസ്തിനാഫിൻ്റെത് ലൗല ഇതേപോലെ തന്നെ ഹല്ല എന്നുള്ള അർത്ഥത്തിൽ ഫലൗല ഈ ഫലൗലയും ഒരേ അർത്ഥത്തിൽ ശക്തിപ്പെടുത്താൻ തൗക്കീദിന് വേണ്ടി ആവർത്തിച്ചു വന്നതാണ് ഫലൗല എന്നാൽ അവിടെ ഹല്ല എന്നർത്ഥത്തിൽ തഹ്ദീദിൻ്റെ അതാത്താണത് ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ ഇൻ ഷർത്തിൻ്റെ ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഗൈറ മദീനീൻ ഗൈറ മദീനി എന്നാണ് അതിന് മൂന്ന് പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് അർത്ഥം ഞാൻ ഇവിടെ എഴുതാം ഒന്ന് ഗൈറ മുദ്അനീൻ നിങ്ങൾ കീഴ്പ്പെടാത്തവർ ഗൈറ മുദ്അനീൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടാത്തവർ രണ്ടാമത്തേത് ഗൈറ മജ്സിയീൻ പ്രതിഫലം നൽകപ്പെടാത്തവർ ഗൈറ മദീനി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഗൈറ മുദ്അനീൻ നിങ്ങൾ കീഴ്പ്പെടാത്തവരാണെങ്കിൽ ഗൈറ മജ്സീ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകപ്പെടാത്തവരാണെങ്കിൽ ഗൈറ മുഹാസിബി ഇതാണ് മൂന്നാമത്തെ അർത്ഥം നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാത്തവരാണെങ്കിൽ മജ്സിയീൻ എന്ന പ്രതിഫലം നൽകപ്പെടുന്നവർ ഗൈറ മജ്സിയീൻ പ്രതിഫലം നൽകപ്പെടാത്തവർ ഗൈറ മുഹാസിബീൻ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടാത്തവർ ഗൈറ മുഹാസബീൻ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാത്തവർ ഈ ദീൻ ഉണ്ടല്ലോ ഗൈറ മദീനീൻ മദീൻ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് വന്നതാണ് ദീനിൽ നിന്ന് വന്നതാണ് ദീൻ എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞത് പ്രതിഫലത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ വിചാരണയുടെ ദിവസം അല്ലേ അങ്ങനെ അതിന് വന്നാണ് മദീനീൻ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗൈറ മദീനീൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്നർത്ഥം ഒന്ന് ഗൈറ മുദ്അനീൻ കീഴ്പ്പെടാത്തവർ രണ്ട് ഗൈറ മജ്സിയീൻ പ്രതിഫലം നൽകപ്പെടാത്തവർ മൂന്ന് ഗൈറ മുഹാസബീൻ വിചാരണക്ക് വിധേയരാകുന്നു അല്ല മുഹാസബീൻ എന്ന് പറഞ്ഞാൽ അതന്നെ വിചാരണക്കെടുക്കപ്പെടുന്നവർ അല്ലെങ്കിൽ എടുക്കപ്പെടുന്നവർ, വിചാരണ നടത്തപ്പെടുന്നവർ, വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ അർത്ഥം പറയാം, ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, ഫലൗല ഇൻ കുൻതും ഗൈറ മദീൻ, ഇൻ കുൻതും ഗൈറ മദീനീൻ നിങ്ങൾ പിന്നെ ഗൈറ മുദ്ഇനീൻ നിങ്ങൾ ഇങ്ങനെ കീഴ്പ്പെടുന്നവർ അല്ലെങ്കിൽ, കീഴ്പ്പെടുന്നവർ അല്ലെങ്കിൽ എന്തിന് കീഴ്പ്പെടുന്നവരല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിക്ക്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് ഞങ്ങൾ കീഴ്പ്പെടുന്നവരല്ല എന്നതാണ് നിങ്ങളുടെ വാദമെങ്കിൽ അതിന് മുന്നിൽ ലൗല വന്നു ഹല്ലാന്നർത്ഥത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്കാകുന്നില്ല എന്നാണ്, എന്തുകൊണ്ട് കഴിയുന്നില്ല. ഇതേ ഈ ലൗല തന്നെയാണ് ഇവിടെയും. അപ്പം നിങ്ങൾ അള്ളാഹുവിന് അവൻ്റെ തീരുമാനത്തിന് കീഴ്പ്പെടുന്നവരല്ലെങ്കിൽ തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ, ഇതാണ് അതിൻ്റെ ജവാബ്. തർജിഊനഹ ഇൻ കുൻതും ഗൈറ മദീൻ ഉണ്ടല്ലോ, അതിൻ്റെ ജവാബ് ഇതാണ്. തർജിഊനഹ അതിനെ നിങ്ങൾ മടക്കി കൊണ്ടുവരിക. തർജിഊൻ, തർജിഊൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മടക്കുക, തർജിഊൻ നിങ്ങൾ മടക്കുക. ഹാ എന്ന് പറഞ്ഞാൽ അതിനെ, അതിനെന്ന് പറഞ്ഞാൽ റൂഹിനെ, ആത്മാവിനെ. ഹാ എന്നുള്ളത് മീർ മടക്കുന്നത് ഇതാ ബലഗത്തിൽ ഹുൽഖുബല ബലഗത്ത് തന്നെ, അതെത്തിയാൽ തന്നെ ആ സ്ത്രീ ലിംഗാണ് ഫായില്, അത് റൂഹാണ് അല്ലെങ്കിൽ നഫ്സ്. അതിനെ നിങ്ങൾ മടക്കി കൊണ്ടുവരിക. ഇൻ കുൻതും സാദിഖീൻ, ഇൻ കുൻതും സാദിഖീൻ, ആ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, സാദിഖീൻ സത്യവാന്മാർ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. കണ്ട ഈ ഇൻ കുൻതും സാദിഖീൻ എന്നുള്ളതിൻ്റെ ജവാബ് ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്താ ആ തർജിഊനഹ അതിനെ മടക്കി കൊണ്ടുവരും. പക്ഷേ ഇവിടെ ഇത് പറയേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ ഇതിൻ്റെ ജവാബ് തന്നെ അതിനെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആവർത്തിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തർജിഊനഹ ആ റൂഹിനെ മടക്കി കൊണ്ടുവരും. ഇവിടെ എന്തിനാണ് ഇത് പറയണത്? ആ ഇത് പറയുന്നത് അതായത് ഈ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അന്ത്യനാളിൻ്റെ വിഷയങ്ങളാണ് സൂറത്തുൽ വാഖിയയിൽ പറയുന്നത്. സൂറത്തുൽ വാഖിയയുടെ തുടക്കം മുതൽ തന്നെ പറയുന്നത് ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലി വഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിയ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബഅൻ മുൻബസ്സ വകുൻതും അസ്വാജൻ സല. ഒക്കെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പരലോകത്തെ അതിൻ്റെ സംഭവ്യതയെ അറിയിക്കുന്ന തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തി. ഇതൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് ഇവരെന്താ അവരുടെ നിലപാട്? അഫ ബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ വതജാലുന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ. ഈ വിശുദ്ധ ഖുർആനിനോട് അവർക്ക് എന്തില്ല, ഒരു ഗൗരവഭാവമല്ല. അലംഭാവത്തിൽ കളിയാക്കി പുറംപൂച്ചിലാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ വിശുദ്ധ ഖുർആനെ സമീപിക്കുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു ഇതെന്താ? എന്നിട്ട് അവർ ഈ വിശുദ്ധ ഖുർആനെ അങ്ങനെ സമീപിക്കാൻ കാരണം അവർ പരലോകത്തിൽ വിശ്വസിക്കണില്ല, അവർ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണില്ല, അവർ അന്ത്യനാളിൽ തങ്ങൾ വിചാരണ ചെയ്യപ്പെടും, ഞങ്ങൾക്ക് ഹിസാബുണ്ട് എന്നുള്ളതിനെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങളുടെ ബന്ധപ്പെട്ടവർ, നിങ്ങളുടെ ഉറ്റവർ, നിങ്ങളുടെ ഉടയവർ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ റൂഹ് അയാളുടേത് ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് തൊണ്ടക്കുഴിയിൽ റൂഹ് കിടക്കുന്നത്, അയാൾ ആത്മാവിന് വേണ്ടിയിട്ട് പടയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയരല്ല എങ്കിൽ, പഠിച്ചവൻ്റെ തീരുമാനത്തിന് നിങ്ങൾ കുതറി മാറാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിക്കണവൻ്റെ ആ റൂഹ് പോകുമ്പോൾ എന്തുകൊണ്ട് ആ റൂഹിനെ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ കഴിയണില്ല? എല്ലാവരും മരിച്ചു പോണ്. മരിക്കുമ്പോൾ കാണുന്നുണ്ട് റൂഹ് ഇങ്ങനെ കിടന്ന് കളിക്കണം, ഇയാൾ ഇപ്പോൾ വെടിയാകാൻ പോകുകയാണെന്നുള്ളതറിയാം. അപ്പോൾ എന്തുകൊണ്ട് ആ റൂഹിനെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയരല്ലെങ്കിൽ. ഒരാളുടെ റൂഹിനെ ഇതുവരെ നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടില്ല, ഒരാളുടെ റൂഹിനെ നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത്? പഠിച്ചവനാണ് റൂഹിനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയരല്ല എങ്കിൽ ആ റൂഹിനൊന്നും ഒരാൾക്ക് വാങ്ങിക്കൊടുക്കും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തുകൊണ്ടാകുന്നില്ല? ഈ ഫലൗല ഉണ്ടല്ലോ, ഈ തഹ്ദീദിൻ്റെ പ്രയോഗം അത് അറബിയിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ എന്ത് ചെയ്യണം, അങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ രീതിയിലുള്ളൊരു പ്രയോഗം നമുക്ക് മലയാള ഭാഷയിലില്ല. അപ്പോൾ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാകുന്നില്ല? അതൊരു ചോദ്യമാണ്. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. Falola in Kuntum Gaira Madinin, Allah in the Tiriman Ningle with their Layangil, Yendu and Ningle Kagunilla. Other Chodian, Yendu and Downilla, Indina Gunilla, other Lavarnetilla, Yendu and Ningle Kagunilla, Avnilla and Ladu, whatever, Parind, Targiona, Rovena Tilchi Pondura, Yendu and Ningle Kagunilla, if what I Ruth on the Kurila Til, Yendu and Ningle Kagunilla, Arovena and Tilchundra. I dalke, Tirchetikan and Don Ningle Kamil, Adanot. Matrella, Iru, Tondakuila, the Karnumbo, Alakal Karian Sadik, Aduna, one to Mahina is in Tamburun. Ningle Merchibon and Alan the Ningle, no Kikondikuna was Taylor. Eh? One Ahana Akrabuila him in Kumalakila to Sirun, Ningle Karnan, the Lapate, Namal American Victor at two, Adat, Samipastanitan, Ulladev. And the Lavarana Falola in Kuntum Gaira Madini, Ningle. Allah who is the Irmanatine, Viderella, Engil, Tarjuna, Rovina Ningle Marki Kundari, Allah who donor Rohene, Allah who Yatafal Amphus, Ahina Motia, Allah who Yatafal Amphus, Manisheri Allah one, Atmakal Allah one, Etadukunda, Hina Motia, our Mericuna Valley, Parchana Meripigna. Abendu and Dar, Rohena Ningle Dinilla, Tirchuai Kodakunilla, In Kuntum Sadeki, Ningali Parina the Ke. I think Ningle Sativan Marangal, Ningle went other than Rohine, my Richibo in the Verena, Tirchip would went other. Abada Gaira Madinin and the Lenam Gaira Mudanin, Tirmanatri Ningle with their lying, Allah with Tirmanatri with their lying, Ningle in the Maricheva, Rohina Ningle, my good. Dandamati the Gaira Madzi, very parlogat in the Shedikan, very parana than the Lajaza, Walla Hisab, Vijaranilla, Pradifalola. Al Avreda Tatum Al Arhamu Tadfer Wal Arnu Tabilar Fala Hisab Wala Jaza and the Al Arhamu Tadfer Garba Matrangal Prasaviku Wal Arnu Tabilar Bumi Vidungu Nananda Mamari Prasaviku Kalanga Ningle and the Mention Merchant Bumi I mentioned Vidungu Fala Jaza Wala Hisab or Vijaraneo Fala Hisab Wala Jaza, Vijaraneo, Pratifalanula. Eh? Treulu, but Jenikur, American, Trehalas Kaji. Idan Avata. About Gaira Majin, Ningal, Pratifalam, the Lega Padata Verani Engil, Ada Allah, Ningal Vierte in El Pichi, Ningal Kalahu, Pratifala Megu, Nanmakanigan, Nanma, Tinmakanigil Tinma, Inganella, Ningal Engil, Ningal the Quota the American and Atman and Ningal the Puchundry, Tirchunduel. Allegil Gaira Mohasabin, Ningle Vijarna Chaya Panata Varaniangel, allow Ningle Virta and El Pitch, Ningala, Vijarna Chayim and the Ladana Vishikanda. Anganella Engel, Ningalanganella Engel, Dangal Vijarna Chaya Purgaila and the Ladan Ningle of Adam Engel. Allah Gundabona Rohanatar Jivuna, Ningle Marki Gundari. In Kuntum, Sadik, Ningle, Satyavan Maranik. Muna Prayo, if a pardon, Muna Prayo Shirian. I will do the la with Testa Ashing and Arakan. Tay, if they put the Prayangal Visha do Kuralana, Falola Ida Balagati Tarakia, what a Balagatsia Naparnade, File Parnilla, Cartavina Parnilla, Crea Parnade, eh? Crea Parnu Balagatse Tial, Aretial Varnilla. Purchase thrilling another man like Arnan to want to create thrilling aki, Tautani Tuan, Balagats. Apade Ruhana the one to Desh, Malagan Nafsana the one to Desh, Angre Kalla Ida Balagati Taraki, Wakila Manrak, and the Kalla Ida Balagats at Taraki Ade Taraki Latial Taraki, the Naturkua, what a little Kadilula is Talatina Turkua and Taraki and the Bovajan. Apa, it didn't come and get on the Kuri in the Vare Tondakuri Latial and Balagati Taraki, Aretial Balagatanavan. About the Arabi Bashile, Prayo, Adi Dil Prayoikum, Udesham Atmavan, Kavida Ilkana, Hatimutai, then the Parina will chatter Kavida Parent. Amavi Yama Yoganisara, one ilfata, Ida Hashrajat Yoman, Oda Kabi Sadru. Amavia, Amavina Hatimuta in the Barin de Peri. Amavia Ma Yoganisara, one ilfata, Amavia, Nimanasilakiko, or Alka Sambat, Urubagaru Giula. Eh? Epo Ida Hashrajat Yoman, or it was some Atma, a Tondakuri theatre. Idinia, Shasamidinia. Wabaka Bihasadru, Atma Vinal, Nenji Dunguay in Jeda. അവിടെ ഹഷറജത്ത് എന്നാണ് പറഞ്ഞത്. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് പ്രയാസം ഉണ്ടായാൽ. അതേപോലെ തന്നെ റൂഹ് എന്ന് പറഞ്ഞാൽ നഫ്സ് പറഞ്ഞില്ല. വവാഖ ബിഹാ അസദ്റുന, നെഞ്ചിടുങ്ങുകയും ചെയ്താൽ എന്നതിന്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ അവിടെ ഫായിലിനെ പറഞ്ഞില്ല. കാരണം എന്താ, അറബികളിൽ പ്രയോഗിക്കുന്ന സാധാരണ പ്രയോഗമാണ് അതർത്ഥം. അതേപോലെ ഹത്തിമുത്തായി പിന്നെ അറിയപ്പെട്ട കവിയാണ്. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. തൻ്റെ ഭാര്യനോട് പറയാണ്, സമ്പത്ത് ഒരിക്കലും മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യൂല. അമ്മാവി അമ്മ മാനിയോൻഫ മുബയ്യനു അമ്മ അത്താമുല്ലായുനഹ്നഹി ഹുസജറു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വലിയ ഇത് സമാഹാരണ്ടയിൽപ്പെട്ടാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ല അംറു കമാ യുഗ്നി സറാഉ അനിൽ ഫത ഇദാ ഹശറജത് യൗമൻ വദാഖ ബിഹ സദ്റു പിന്നെ രണ്ടുപേര് കവിതയാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. അത് പിന്നെ ഹാത്തിമുത്തായി പാടിയ അതേ കവിതൻ്റെ ഭാഗമാണ്. അവിടെ ഹാത്തിമുത്തായി അമാവിയ എന്ന് ഭാര്യനെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ല അംറുക മാ യുഗ്നി സറാഉ അനിൽ ഫത, ല അംറുക് നിങ്ങൾക്ക് ആയിഷയ്ക്ക് അള്ളാഹുവാണ് സത്യമെന്ന അർത്ഥത്തിൽ, മാ യുഗ്നി സറാഉ അനിൽ ഫത ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും സമ്പത്ത് ഐശ്വര്യം ഉപകാരപ്പെടുകയില്ല. ഇപ്പോൾ ഇദാ ഹശറജത്ത് യോമൻ ഒരു ദിവസം അയാളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ, ഒതാ കബിഹസിദ്റു റൂഹിനാൽ അയാളുടെ നെഞ്ചിടുങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ റൂഹ് എന്ന നഫ്സെന്ന് പ്രയോഗിച്ചില്ല, ക്രിയ മാത്രമാണ് പ്രയോഗിച്ചത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആരാളെ മരിക്കണീനെ കുറിച്ചാണല്ലോ പറയണത്. മരിക്കണീനെ കുറിച്ചാണ് പറയണത്. മരിക്കാൻ കിടക്കുന്നവൻ്റെ ആത്മാവിന് ഒരിക്കലും ഈ നിഷേധികൾക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയണത്. എന്നിട്ട് ഈ ആത്മാവ് പുറത്തു പോകുന്ന ആൾ ആരായിരിക്കും? അയാൾ മൂന്നാലൊരാളായിരിക്കും. അപ്പം അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്, ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനു വജന്നതു നഈം. ഫഅമ്മ ഫ ഇസ്തിനാഫിൻ്റെ ഫ എന്നാണ് ഇനി പറയുന്നത്. അറാബിൻ്റെ കിതാബിൽ നോക്കിയപ്പോൾ ഫ ഇസ്തിനാഫിൻ്റെ ഫയാണ്. അമ്മ അമ്മ ഷർത്തിൻ്റെ അമ്മ അമ്മ ലി തഫ്സീൽ ലി ഷർത്ത് എന്നതിന് പറയാം. ഷർത്ത് വ തഫ്സീൽ എന്നാ നമ്മൾ മലയാളത്തിൽ എന്നാൽ എന്ന് പറയും. ഇൻ ഇൻ എന്നുള്ളതും ഷർത്താണ്, രണ്ട് ഷർത്താണ് വന്നത്. ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ. ഫഅമ്മ എന്നാൽ ഇൻ കാന അവൻ ആണെങ്കിൽ. അവൻ ആണെങ്കിൽ ആരാണെങ്കിൽ? ആ മരിക്കുന്നവൻ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് ഗർഗറ പറയുന്ന മനുഷ്യനാണെങ്കിൽ, ആരിലാണെങ്കിൽ മിനൽ മുഖറബീൻ മുഖറബീങ്ങളിൽ പെട്ടവനാണെങ്കിൽ. എന്താ ഈ മുഖറബ്? അടുപ്പിക്കപ്പെട്ടവൻ. അടുപ്പിക്കപ്പെട്ടവൻ മുഖറബ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കപ്പെട്ടവൻ. മുഖറബീൻ ബഹുവചനാണ്, അടുപ്പിക്കപ്പെട്ടവർ. മുഖറബ് അടുപ്പിക്കപ്പെട്ടവൻ, മുഖറബീൻ അടുപ്പിക്കപ്പെട്ടവർ. അപ്പോൾ മുഖറബീങ്ങളിൽ പെട്ടവനാണ് അവനെങ്കിൽ ആരിലേക്ക് ഈ മുഖറബ്? അള്ളാഹുവിലേക്ക് മുഖറബ്, സാമീപ്യൻ സിദ്ധിച്ചവൻ എന്നത് ഇതല്ല. കാരണം എന്താ, സാമീപ്യൻ അരുളപ്പെട്ടവനാണ്, അള്ളാഹു അടുപ്പിക്കപ്പെട്ടവനാണ്. കാരണം ഒരാൾക്കും അവൻ്റെ പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല, അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടായാലല്ലാതെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അടുപ്പിക്കണതുകൊണ്ടാണ് എടുക്കുന്നത്. ഖറബ യുഖറിബു മുഖറബീൻ. മുഖറബീനിൽ പെട്ടവനാണെങ്കിൽ ഈ മരിക്കുന്നവൻ എന്താ? ഫ റൗഹുൻ വറൈഹാനൻ. ഫ എന്താ? ഫ ഈ ഫ എന്താ? ജവാബാണ്. ഈ അമ്മ വന്നില്ലേ എന്നാൽ, അല്ലെങ്കിൽ ഇൻ വന്നില്ലേ എങ്കിൽ. അമ്മയുടേതാണോ അതല്ല. ഇൻ എന്നുള്ളതിൻ്റെ രണ്ട് ഷർത്ത് വന്ന് ഏതിൻ്റേതാണ് ഈ ജവാബ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം കാണാം. ഏതായാലും ഒരു ജവാബാണ് പറഞ്ഞത്. കാരണം ആ ഒരു ജവാബ് മതി രണ്ടിനെ അറിയിക്കാൻ, രണ്ടിൻ്റെ ജവാബും അറിയിക്കാൻ. ആവർത്തിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഫ അമ്മ ഇൻകാന മിനൽ മുഖറബീൻ. ഫ ഫ എന്നാണ് അപ്പോൾ ജവാബിൻ്റെ ഫയാണ്. അപ്പോൾ റൗഹുൻ വറൈഹാനുൻ. റൗഹ് റൗഹ് എന്ന് പറഞ്ഞാൽ റാഹത്ത്, റാഹത്ത് തുമഅനീനത്ത് സമാധാനം. റൗഹ് റൂഹ്, റൂഹ് എന്ന് പറഞ്ഞാൽ സമാധാനം. റൂഹ് റൈഹാൻ വാവ് ആത്തിഫിൻ്റെത് വ റൈഹാൻ എന്നാണ്, വാവ് ആത്തിഫിൻ്റെ ഊമി എന്ന അർത്ഥത്തിന്. റൈഹാൻ റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധം, റൈഹാൻ സുഗന്ധം. ഫറൗഹുൻ റൈഹാനുൻ. വജന്നത്തു നഈം, വാവ് ആത്തിഫിൻ്റെത് വ. ജന്നത്തു നഈം, നഈമിൻ്റെ ജന്നത്താണ്. നഈം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ജന്നത്തു നഈം അനുഗ്രഹത്തിൻ്റെ സ്വർഗവുമാണ്. ജന്നത്തു നഈം അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. റൗഹ് എന്ന് പറഞ്ഞാൽ റാഹത്ത്, സമാധാനം, തുമഅനീനത്ത്. റൗഹ് എന്ന് പറഞ്ഞാൽ അറബിയിൽ മദ്യത്തിന് പ്രയോഗിക്കും. റൗഹ് റൗഹ് കവിതയിൽ കാണാം. യാ മുത്രിഖനി റഅസ് ഇൻ ശിഇത ഇൻദനാ റൗഹൻ വറാഹ് എന്നൊരു കാമുകി തൻ്റെ കാമുകനെ വിളിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള യുമായി ബന്ധപ്പെട്ടൊരു കഥ ഉണ്ട്. ജാഹിലിയത്തിൽ അബ്ദുള്ള പിന്നെ ആമിന ബിന്ത് വഹബിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഫാത്തിമ അൽ ഖസ്അമിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ പിന്നെ അബ്ദുള്ളയെ കണ്ണ് വെച്ചിരുന്നു എന്നാണ്. അബ്ദുള്ള അങ്ങോട്ടല്ല, അബ്ദുള്ളയെ ഇങ്ങോട്ട് കണ്ണ് വെച്ചിരുന്നു എന്നാണ്. അങ്ങനെ പിന്നെ ഫാത്തിമ പിന്നെ ആമിന ബിന്ത് വഹബിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പിന്നെ അബ്ദുള്ള നടന്നു പോകുമ്പോൾ ഈ ഫാത്തിമ അൽ ഖസ്അമിയയുടെ വീട്ടുമരത്ത് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തല താഴ്ത്തിയിട്ടാണ് പോണത്. അപ്പോൾ ഇവൾ ഈ വെടുപ്പഴുതിലൂടെ, വെടുപ്പഴുതി എന്നുള്ളത് എല്ലാവർക്കും തിരിയാൻ വേണ്ടി പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറത്ത് വെടുപ്പോതെന്ന് പറയും. പിന്നെ അപ്പോൾ ഇവൾ ആയിക്കൂടി പിന്നെ തല ഇട്ടിട്ട് അല്ലെങ്കിൽ കണ്ണിട്ടിട്ട് പറയുന്നുണ്ട്, യാ മുത്രിഖനി റഅസ്, തല താഴ്ത്തി നടന്നു പോകുന്ന മനുഷ്യ, ഇൻ ശിഇത ഇൻദനാ റൗഹൻ വറാഹ്, നീ വരികയാണ് എങ്കിൽ ഇവിടെ റൗഹുണ്ട് റാഹുണ്ട് എന്ന് പറഞ്ഞു. റൗഹ് എന്നാണ് അവിടെ മദ്യം എന്നാണ് അല്ല കുല്ലിൻ. പക്ഷേ അബ്ദുള്ള അതിൽ വീഴുകയോ പിന്നെ ആ കണി വിരിച്ചതിൽ പെടുകയോ ചെയ്തിട്ടില്ല. പിന്നെ അതിനപ്പുറം ആമിനയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് അവരുമായിട്ടുള്ള പിന്നെ ബന്ധം കൂടി. പിന്നെ അബ്ദുള്ള മദീനയിലേക്ക് പോയി, വിനേസരിലേക്ക് പോയി, സിറിയയിലേക്കുള്ള കച്ചവടം വഴിയെ നാബിഗത്ത് ദുബിയാനിയുടെ വീട്ടിൽ വെച്ചിട്ട് അബ്ദുള്ള മരണപ്പെടുകയാണ് ചെയ്തത്. അന്ന് ആമിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ചിരുന്നു. അല്ല കുല്ലി അവിടെ റൗഹ എന്ന് വന്നപ്പോൾ ഒരു വായിച്ചൊരു ചരിത്രം ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാത്രം. ഫറൗഹൻ റൈഹാൻ വജന്നത്തു നഈം. ഇവിടെ റൗഹ എന്ന് പറഞ്ഞാൽ റാഹത്ത്, റൈഹാൻ സുഗന്ധം, ജന്നത്തു നഈം അനുഗ്രഹത്തിൻ്റെ സ്വർഗത്വം. അതാരാണെങ്കിൽ ഇൻ കാന മിനൽ മുഖറബീൻ, അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. വ അമ്മ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. വ അമ്മ വാവ് ഇസ്തിനാഫിൻ്റെ വാവിന് അമ്മ. ഇതേപോലെ തന്നെ എന്നാൽ, ഇൻകാന അവനാണെങ്കിൽ, അവനാണെങ്കിൽ ഏവൻ ആരെ ആണെങ്കിൽ ആ മരിച്ച വ്യക്തി അല്ല, മരിക്കുന്ന വ്യക്തി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ വ്യക്തി ആണെങ്കിൽ, എവിടെയാണെങ്കിൽ മീൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിൽപ്പെട്ടവനാണെങ്കിൽ, അസ്ഹാബുൽ യമീനിൽപ്പെട്ട. നമ്മൾ മൂന്ന് കൂട്ടരെ കുറിച്ച് ആദ്യം പറഞ്ഞില്ലേ, വകുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് ഇനമാണ് തരമാണെന്ന് പറഞ്ഞില്ലേ. അതിലൊന്ന് പറഞ്ഞത് മുഖറബീനാണ്, മറ്റൊന്ന് അസ്ഹാബുൽ യമീനാണ്, പിന്നൊന്ന് അസ്ഹാബു ഷിമാലാണ്. അപ്പോൾ ഇൻകാന മിൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിൽപ്പെട്ടവനാണെങ്കിൽ. വ അമ്മ ഇൻകാന മിൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്, ഇനി പറയില്ല. ഫ സലാമുൻ ലക മിൻ അസ്ഹാബുൽ യമീൻ. ഫ ഫ ഈ അമ്മൻ്റെ ജവാബാണ്, അല്ലെങ്കിൽ ഇന്നിൻ്റെ ജവാബാണ് ഫ. അപ്പോൾ സലാമുൻ ലക, സലാമുൻ ലക നിനക്ക് സലാം, സലാമുല്ലക്ക് എന്ന് പറഞ്ഞാൽ സലാമു അലൈക്കും എന്നർത്ഥം, നിനക്ക് സലാം. മിൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിൽ നിന്നുള്ള നിനക്ക് സലാം, അസ്ഹാബുൽ യമീനിൽ നിന്നുള്ള നിനക്ക് സലാം. അപ്പം മിൻ എന്നുള്ളത് ബയാനിയായിരിക്കും ആ അർത്ഥപ്രകാരം. അതായത് സലാമുല്ലക്ക് നിനക്ക് സലാം, നിനക്ക് എന്നാ നീ ആരാ? അസ്ഹാബുൽ യമീനിൽപ്പെട്ടവനാണ്. വസ്ഹാബുൻ യമീനിൽ നിന്നുള്ള നിനക്ക് സലാം. ആരാ ഈ സലാം പറയണത്? ആ മലക്കുകളാണ്. ആത്മാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ആ ആത്മാവിനെ ഇനി മലക്കുകൾ സ്വീകരിക്കണമല്ലോ. ആ സ്വീകരിക്കുന്നതായ മലക്കുകൾ അയാളോട് പറയൽ സലാമുല്ലക്ക്, എന്താ ആ നിനക്ക് സലാം, സമാധാനം, പേടിക്കേണ്ട. അല്ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറയല്ലേ. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനൂ വഅബ്ശിറു ബിൽ ജന്ന. അതാണ്. അപ്പോൾ ഫസലാമുല്ലക്ക് നിനക്ക് സലാം, മലക്കുകൾ പറയും സലാമു അലൈക്കും. കാരണം എന്താ? മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീൻ പെട്ടതാണ്. ചിലർ ഇവിടെ തഫ്സീർ പറഞ്ഞപ്പോൾ ഫസലാമുല്ലക മീൻ അസ്ഹാബുൽ യമീൻ, മലക്കുകൾ പറയും അസ്ഹാബുൽ യമീൻ്റെ അടുത്തേക്കല്ലേ പോണത്, വലതുപക്ഷക്കാരുടെ അടുക്കിലേക്ക്. അപ്പോൾ അവർ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, ദുഃഖിക്കണ്ട, സമാധാന ചിത്തനായിക്കോ എന്ന് പറയുന്ന ഫസലാമുല്ലക മീൻ അസ്ഹാബുൽ യമീൻ. അപ്പോൾ അമ്മ ഇൻകാന മീൻ അസ്ഹാബുൽ യമീൻ ഫസലാമുല്ലക മിൻ അസ്ഹാബുൽ യമീൻ. ആ സമയത്ത് മലക്കുകൾ സലാം പറയാന്ന് പറഞ്ഞാൽ എന്താ, ഇത് വലിയ അനുഗ്രഹമാണ്. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി മനുഷ്യൻ ദുനിയാവിനോട് യാത്ര പറയാൻ പോവുകയാണ്, ഖബറിലേക്ക് പോവുകയാണ്, മരണപ്പെടുകയാണ്, ഉറ്റവരെയും ഉടവരെയും ഇവിടെ ആക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ മനുഷ്യൻ പേടിയിലാണ്, ബേജാറിലാണ്. മലക്കുൽ മൗത്തിനെ കാണാൻ തന്നെ, അല്ലെങ്കിൽ ആ മാനലോകത്തിൻ്റെ പടം ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ, അത് മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്മാർ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഭീതിയിൽ, പേടിയിൽ സലാം ഓതുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാം, മലക്കുൽ മൗത്ത് വന്നിട്ട് പറയുമെന്നാണ്, അയ്യത്തുഹ നഫ്സുൽ ഹമീദ, സ്തുത്യർഹമായ മനുഷ്യാത്മാവേ, ഉഖ്റുജി ഇലാ റൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈറ ഗദ്ബാൻ. അതായത് ആത്മാവിനോട് പറയും, നീ പുറത്തിറങ്ങിക്കോ, ഇലാ റൗഹിൻ, റൗഹിലേക്ക്, വറൈഹാനിൻ, റൈഹാനിലേക്ക്, സമാധാനത്തിലേക്ക്, സുഗന്ധത്തിലേക്ക്, വറബ്ബിൻ ഗൈറ ഗദ്ബാൻ, ദേഷ്യപ്പെടാത്ത റബ്ബിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിക്കോ എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണ് മലക്കുകൾ പറയുക എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ മലക്കുകൾ പറയുന്നൊരു വാക്കാണ് സലാമുല്ലക്ക് മിൻ അസ്ഹാബിൽ യമീൻ. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലിൻ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. നഊദു ബില്ലാഹ്. വഅമ്മാ, അമ്മ വാവ് ഇസ്തിനാഫിൻ്റെ വാ, അതായത് ആദ്യം മുഖറബീങ്ങളെ കുറിച്ച് പറഞ്ഞ്, പിന്നെ അസ്ഹാബുൽ യമീനെ കുറിച്ച് പറഞ്ഞ്, ഇനി അസ്ഹാബുൽ ഷിമാലിനെ കുറിച്ച്, മുഖദ്ദിബീനെ കുറിച്ച് പറയാം. അപ്പം അതിന് അത് വേർതിരിക്കുക എന്നുള്ളത് അർത്ഥത്തിൽ വാ. അമ്മ ഇവിടെ വന്ന പോലെ തന്നെ ഷർത്തിൻ്റെ തഫ്സീലിൻ്റെ അമ്മ. ഇൻ കാന എന്നാൽ, ഇൻ കാന അവനാണെങ്കിൽ, അവനാണെങ്കിൽ അതായത് മരിച്ചാൻ കിടക്കണ മനുഷ്യൻ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ മനുഷ്യൻ ആണെങ്കിൽ, ആരിൽപ്പെട്ടവനാണെങ്കിൽ, മിനൽ മുഖദ്ദിബീൻ അദ്ദാല്ലിൻ, മിനൽ മുഖദ്ദിബീൻ, മുഖദ്ദിബീൻ കളവാക്കുന്നവർ, കളവാക്കുന്നവർ, അദ്ദാല്ലിൻ വഴിതെറ്റിയവർ, വഴിതെറ്റിയവർ. അപ്പോൾ കളവാക്കി വഴിതെറ്റിയവരിൽ പെട്ടവനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ എന്താ, ഫ നുസുലും മിൻ ഹമീം. ഫ, ഫ ജവാബിൻ്റേത്, അമ്മ അല്ലെങ്കിൽ ഇൻ എന്നുള്ളതിൻ്റെ ജവാബ് ഫ. അപ്പോൾ നുസുലും മിൻ ഹമീം, നുസുൽ, ആ നുസുൽ എന്ന് പറഞ്ഞാൽ വിരുന്ന്. തുഹ്ഫത്തു ദൈഫ്, അതിഥിക്കുള്ള തുഹ്ഫയാണ് നുസുൽ, ആദ്യത്തെ വിരുന്ന്, സൽക്കാരം. നുസുൽ എന്ന് പറഞ്ഞാൽ തുഹ്ഫത്തു ദൈഫ്, അതിഥിക്കുള്ള തുഹ്ഫ, അതായത് അതിഥി വന്നാൽ ആദ്യം കൊടുക്കണ സൽക്കാരം, അങ്ങനെ നുസുൽ എന്ന് പറയാം. സൽക്കാരം മൊത്തത്തിൽ സൽക്കാരം പറഞ്ഞാലും പ്രശ്നമല്ല. ഫനുസുലും മിൻ ഹമീം, ഹമീമിൻ്റെ നുസുലാകുന്നു അല്ലെങ്കിൽ ഹമീമാകുന്ന നുസുലാകുന്നു. ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നാണത്, ആ ചൂട് പാരമ്യതയിലെത്തിയ വെള്ളം, ചൂട് അതിൻ്റെ പാരമ്യതയിലെത്തിയ വെള്ളം, ചൂടുവെള്ളം. അപ്പം അതാണ് അവർക്ക് നുസുൽ. Allahu akbar. Na'udzu billah. Wa amma in kana minal mukadzibin ad-dallin fanuzulun min hamim hamimin നിന്നുള്ള നുസുലാകുന്നു വിരുന്നാകുന്നു അവർക്കുള്ളത്. വ തസ്ലിയതു ജഹീം. തസ്ലിയ തസ്ലിയ എന്താ? ഇവിടെ നമ്മൾ തസ്ലിയ കേട്ടിട്ടില്ലേ? അതെന്താ? ആ, അത് തസ്ലിഹാണ് അല്ലേ? അപ്പോൾ ആ തസ്ലിയ അല്ല. ഓ ആ, എങ്ങനെ കത്തിച്ച് കളയുന്ന അതല്ല. ആ, അങ്ങനെ തസ്ലിയുണ്ട്. ആ, അതായത് പിന്നെ ഈ കേടുന്ന സാധനങ്ങൾ കൊണ്ടായിട്ട് നശിപ്പിക്കണ ചുട്ട് കത്തിക്കണം തസ്ലിയ. ആ തസ്ലിയ തന്നെയാണിത്. തസ്ലിയ തസ്ലിയ എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക, എന്നിട്ട് കരിക്കുക. തസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക, കരിക്കുക. തസ്ലിയത്ത് ജഹീം, ജഹീമിൻ്റെ തസ്ലിയത്താണ്. എന്നാൽ ജഹീമിൽ പ്രവേശിപ്പിച്ച് കരിക്കലാണ് വാവ് ആത്തിഫിൻ്റെത്. അപ്പോൾ ജഹീമിൽ പ്രവേശിച്ച് ചുട്ട് കരിക്കലുമാകുന്നു തസ്ലിയ. സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂ ലഹബ് സയസ്ലാ നാറൻ, നരകത്തിയിൽ പ്രവേശിക്കുകയും കരിക്കപ്പെടുകയും ചെയ്യും. സയസ്ലാനാറൻ വസയസ്ലൗന സഈറ, സഈറിൽ അവർ പ്രവേശിച്ച് കത്തുന്നതാണ്. അപ്പോൾ അതാണ്, അതിനാണ് തസ്ലിയത്ത് വരുന്നത്. തസ്ലിയത്ത് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക, കരിക്കുക. അപ്പോൾ വ തസ്ലിയത്തു ജഹീം. ഈ മുഖദ്ദിബീൻ അദ്ദാലീനാണെങ്കിൽ വ തസ്ലിയത്തു ജഹീം, ജഹീമിൽ പ്രവേശിപ്പിച്ച് കരിക്കലുമാകുന്നു അവർക്കുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഹഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം. ഇന്നഹാദ, ഇന്നഹാദ തീർച്ചയായും ഇത്. ഇത് എന്ന് പറഞ്ഞാൽ ഈ പാരായണം ചെയ്യപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ കലാം. ലഹുവ ഹഖുൽ യഖീൻ. ലഹുവ ല ല എന്നുള്ളത് തൗക്കീദിൻ്റെ ലാമാണ്. ല മുസഹ്ഖിലത്തിൻ്റെ ല എന്ന നഹ്വിൽ പറയാം. തൗക്കീദിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരിക, ആശയത്തെ ശക്തിപ്പെടുത്താൻ. ഇന്നഹാദ തീർച്ചയായും ഇത്. ലഹുവ ഇത് ആകുന്നു. ഹുവ ഇതാകുന്നു. എന്താകുന്നു? ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അൽ ഹഖു അൽ യഖീൻ എന്നാണ്. യഖീനായ ഹഖ്. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അൽ ഹഖുൽ യഖീൻ എന്ന മാനയിൽ യഖീന. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ, ഹക്കാണ് യാഥാർത്ഥ്യം, ദൃഢമായ, ഉറപ്പായ ഹക്കാകുന്നു ഇത്. ഇന്നഹാദ ലഹുവൽ ഹഖു, ലഹുവ ഹഖുൽ യഖീൻ. അൽ ഹഖ് അൽ യഖീൻ. ഹഖ് എന്നുള്ളതിൻ്റെ സിഫത്താണ് അൽ യഖീൻ. പക്ഷേ അറബിയിൽ എന്ത് ചെയ്യും? സിഫത്തിനെ മൗസൂഫിലേക്ക് ഇദാഫത്ത് ചെയ്യും. സിഫത്തിനെ മൗസൂഫിലേക്ക് ഇദാഫത്ത് ചെയ്യും. അങ്ങനെ ഹഖുൽ യഖീൻ ഉദ്ദേശം ഹക്കായ, അല്ല യഖീനായ ഹക്കാകുന്നു എന്നുള്ളത്, ഉറപ്പായ സംഭവം. മരണത്തിന് യഖീൻ എന്ന് പറയും, ഉറപ്പായതിനൊക്കെ യഖീൻ എന്ന് പറയും. അന്ത്യനാളിൻ്റെ സംഭവ്യത യഖീനാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണത്, യഖീനാണ്. ഹിജറിന്റെ അവസാനത്തിലല്ലേ ഇന്നഹാദ ലഹു ഹഖുൽ യഖീൻ. ഇത് പറയാൻ കാരണം എന്താ? ഇന്നഹാദ തീർച്ചയായും ഇത്, ഈ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ കലാം, അത് ലഹു ഹഖുൽ യഖീൻ, ഹക്കാണ്, യഖീനാണ്. അല്ലെങ്കിൽ അന്ത്യനാൾ അത് ഹക്കാണ്, യഖീനാണ്. മരണം ഹക്കാണ്, യഖീനാണ്. ഇതൊക്കെ പറയാൻ കാരണം ഈ പാരായണം ചെയ്യപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ കലാമിനെ അവരെന്താണ്, ബാത്തിലാണെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇത് ഖുറാഫാത്താണെന്ന് പറയണം. ഇത് അസാത്തീറുൽ അവ്വലീൻ എന്നാണ് പറയുന്നത്. ഇത് ഖൗലു ഷായർ, ഖൗലു കാഹിൻ, കവിതയാണ്. അല്ലെങ്കിൽ ഇത് മാരണക്കാരൻ്റെ വർത്തമാനമാണ്. ഇതൊക്കെയാണ് പറയണത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. അതിനാൽ അതിനാൽ ഫ അതിനാൽ സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഫസബ്ബിഹ്, സബ്യഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധപ്പെടുത്തുക. അതിനാൽ നീ പരിശുദ്ധപ്പെടുത്തുക. ബിസ്മി റബ്ബിക്കൽ അദീം. എന്താ ബിസ്മി റബ്ബിക്കൽ അദീം? മഹത്തായ നിന്റെ റബ്ബിൻ്റെ ഇസ്മിനെ ഇസ്മിനെ ഫ അതിനാൽ എന്നാണ് സബബിൻ്റെ ഫ. അതിനാൽ റബ്ബിൻ്റെ നാമത്തെ നീ തസ്ബീഹ് ചെയ്യും. സബ്ബഹ ബി വന്നാണ്, ബി തൗക്കീദിനാണ്, സായിദത്താണ്. സബ്യഹ് ഇസ്മ റബ്ബിക്കൽ അദീം എന്ന് പറഞ്ഞാലും സബ്യഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് പറഞ്ഞാലും റബ്ബിൻ്റെ നാമത്തെ, നിൻ്റെ മഹത്വമുടയവനായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തെ നീ പരിശുദ്ധപ്പെടുത്തിക്കോന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ യഥാർത്ഥ വിശുദ്ധ ഖുർആനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ അത് ആരെ കളവാക്കണേന്ന് തുല്യ? അള്ളാഹുവിനെ കളവാക്കണേന്ന് തുല്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറഞ്ഞതാണ് ഇതിനെ സത്യപ്പെടുത്താൻ, പക്ഷേ ആളുകൾ എന്ത് ചെയ്യണം? ഇതിനെ കളവാക്കണം. അപ്പോൾ അത് മാറ്റിക്കോ, നിർത്തിവെച്ചോ. ഇത് ഹഖുൽ യഖീനാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ തസ്ബീഹ് ചെയ്തോ, പരിശുദ്ധപ്പെടുത്തിക്കോ. പരിശുദ്ധപ്പെടുത്തേണ്ടത് ലിസാനുൽ ഹാലിലും ലിസാനുൽ മഖാലിലുമാണ്. അള്ളാഹുവിൻ്റെ നാമത്തെ പരിശുദ്ധപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കിലുമാണ്. ജീവിതത്തിൽ എങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തെ പരിശുദ്ധപ്പെടുത്തുക? അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുക, അള്ളാഹുവിന് പറഞ്ഞതിനെ എതിർക്കാതിരിക്കുക, അള്ളാഹു സത്യപ്പെടുത്താൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തുക, അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക, അള്ളാഹുവിനെ കളവാക്കാതിരിക്കുക. ഇങ്ങനെയാണ് അള്ളാഹുവിനെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തസ്ബീഹ് ചെയ്യേണ്ടത്. പിന്നെ വാക്കിലൂടെ തസ്ബീഹ് ചെയ്യാനാണ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാൻ റബ്ബിയൽ അദീം, സുബ്ഹാൻ റബ്ബിയൽ അഅലാ, സബ്ബൂഹുൽ ഖുദ്ദൂസ് തുടങ്ങി കുറേ തസ്ബീഹുകളുള്ളത്. രണ്ടും ലിസാനുൽ ഹാലിലും ലിസാനുൽ മഖാലിലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് ജീവിച്ചോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. ഇതാണ് സൂറത്തുൽ വാഖിയ അതിൻ്റെ അവസാനത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.